അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ചോറ് വെക്കണത്. ഞാൻ ആദ്യം തറവാട്ടിലാവുമ്പോൾ പുറത്ത് അടുപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടുപ്പിൽ ചോറ് വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ മൺചട്ടി. രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ്. ചട്ടിയൊക്കെ ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ ശരി അതിലൊന്ന് ചോറ് വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് കൂട്ടാൻ ചട്ടിയും അങ്ങനെ ഇതും വേറെ കേട്ടോ. ഇതിലും ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് വെക്കണത്. അപ്പോൾ ശരി എന്നാ പറഞ്ഞിട്ട് രണ്ടും പാടെ അങ്ങനെ അടുപ്പിൽ വെച്ചതാണ്. അപ്പോൾ സാമ്പാറാണ് കേട്ടോ വെക്കണത്. ഒക്കെ ഓരോ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചീരപ്പേരിയും ഇങ്ങനെ മൺചട്ടിയിൽ വെക്കണതാണ് കേട്ടോ എനിക്കിഷ്ടം. കൂട്ടാൻ അധികം ഞാൻ അങ്ങനെ മൺചട്ടി തന്നെയാണ് വെക്കുക. എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല. പക്ഷേ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെയല്ല. പണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ അവർ ഗ്യാസിലും അതിലൊക്കെയാണ് വെക്കാറ്. പക്ഷേ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ മൺചട്ടിയിൽ വെക്കുന്നതാണ് ഇഷ്ടം. ഗ്യാസിലാണങ്ങനെ മൺചട്ടിയിൽ വെക്കില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരടുപ്പിൽ ഇതാ സാമ്പാറിനുള്ള പരിപ്പും വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ചീരക്ക് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ പാടിട്ടിട്ട് അതും അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ കുടിക്കാനുള്ള വെള്ളമോ വെക്കാൻ ഞാൻ എപ്പോഴും. പക്ഷെ ആ വെള്ളം ഇങ്ങനെ തളച്ച് മറിയും കിടന്നിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചീരക്കുള്ള ഇത് ഉള്ളിയും പച്ചമുളകൊക്കെ അതിൽ വേകാനിട്ട്. അപ്പോൾ അത് വേകട്ടെ എന്ന് പറഞ്ഞിട്ട് പരിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇനി ഒരു നാല് വെണ്ടക്ക ഉണ്ട്. അപ്പോൾ അതിനെ മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഒന്ന് ആ പശ പോകാൻ ഒന്ന് വതക്കിയെടുക്കണം. ഇല്ലെങ്കിൽ ചാറ് അങ്ങനെ ഒരു ജാതി പശ പോലെ ഉണ്ടാവും സാമ്പാർ. തീയിൻ്റെ നല്ല കത്തൽ കാരണം ഒരു വെണ്ടക്ക കരിഞ്ഞു. ഇനി ഒരു കായ ഉണ്ട്. കായ ഒന്ന് ചൂടാക്കിയെടുക്കണം. സാമ്പാർ പൊടി നോക്കിയപ്പോൾ സാമ്പാർ പൊടി കണ്ടില്ല. അല്ലെങ്കിൽ അത് ഇട്ടിട്ട് വെക്കുകയോ ചെയ്യുക. സാമ്പാർ പൊടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തിരി ഒരു കായ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ചൂടാക്കിയെടുത്ത് ഉള്ളത് വെച്ചിട്ട് ഒപ്പിച്ചിട്ട് അങ്ങനെ ഒരു സാമ്പാർ ഇട്ടാ. എന്തെങ്കിലും ഒരു കറി വെക്കും വേണ്ടേ. പിന്നെ ഇപ്പോൾ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചാലും കേട് വരും. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. പച്ചക്കിട്ട് വെക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ആ എണ്ണ കണ്ടപ്പോൾ അതിലേക്ക് ആ തേങ്ങ ഒന്ന് കൊട്ടിക്കൊടുത്ത് ഒരു അഞ്ചാറ് ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടാ. ഇത് എൻ്റെ അമ്മ പറഞ്ഞു തന്നാണ് ചെറുള്ളി ഇട്ടാൽ നല്ല മണം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വതക്കിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകമല്ലേ, നല്ല ജീരകം പറയില്ല, അതും ഒരുവി ഇട്ട് കൊടുത്ത് ഈ മൺചട്ടിയിൽ വെച്ച ശരിക്ക് ചോറ് തികയില്ല കേട്ടോ. രാത്രിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചിലപ്പോൾ തികയും ചിലപ്പോൾ തികയില്ല. അപ്പോൾ ദോശ മാവൊക്കെ ഉണ്ട് പറഞ്ഞാൽ അപ്പോൾ വേഗം ദോശ ഉണ്ടാക്കും. അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുത്ത് ആ കായ അതിൽ തന്നെ ഇട്ട് കൊടുത്ത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും. അതവിടെ വെച്ച് പറഞ്ഞാൽ പിന്നെ മിക്സിയിലിടുമ്പോൾ മറന്നു പോകും. പരിപ്പൊക്കെ അങ്ങനെ തളച്ച് പൊന്തിയിട്ടാ. ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ജയിമേട് മൺചട്ടിക്കട ഉണ്ട് കേട്ടോ. മൂന്നാല് ഭാഗത്തുണ്ട് മൺചട്ടിക്കട. അപ്പോൾ വീട്ടിൻ്റെ തൊട്ടന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാനും അനിയത്തിയും പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് ഈ ചട്ടികളൊക്കെ. എന്നിട്ട് ബസ്സിൽ കൊണ്ടുവരുമ്പോൾ ഒരു ചട്ടി പൊട്ടിയിട്ടാ. അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ആ വെണ്ടക്കയും തക്കാളി ഉള്ളി ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്ത് മുളക് പൊടി ഇതിലിട്ടിട്ട് നമ്മൾ വറുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മുളക് പൊടി ഇപ്പോഴൊന്നുമില്ല. ഇനിയിപ്പോൾ അതൊന്ന് തേങ്ങയൊക്കെ അരച്ച് കിടക്കുമ്പോൾ ഇടുന്നുള്ളൂ. പുളി ഒഴിക്കണില്ല കേട്ടോ. അവിടെ പുളി അധികം ഇഷ്ടമല്ല. അവരുടെ തക്കാളി ഇട്ടിട്ടുണ്ട്. ആ പുളിപ്പ് മതിയെന്ന് പറഞ്ഞിട്ട് പുളി ഒരുപാടായാൽ പറ്റില്ല. ഞാൻ മീൻചാരിലൊക്കെ കുറച്ച് പുളിയേ ഒഴിക്കുള്ളൂ. അങ്ങനെ എന്നാൽ ചീരയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീരയിൽ നല്ല മണ്ണ് ഇട്ടാ മൂന്നാല് വട്ടം കഴുകിയെടുത്ത് പച്ചക്കറി വേണ്ടി വന്നപ്പോൾ അതിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഉള്ളിയും പച്ചമുളകൊക്കെ വന്നപ്പോൾ അതിൽ ഇട്ട് കൊടുത്ത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ.
തേങ്ങയ്ക്കൊന്ന് ഇട്ട് കൊടുത്ത് അരച്ചത്. സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഞാൻ കായൊന്നും ഇട്ട് കൊടുക്കില്ല, സാമ്പാർ പൊടി തന്നെ ഇട്ട് കൊടുക്കുക. ഈ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം ഇത്തിരി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കും. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് അതില്ല. പിന്നെ അതുപോലെ വറ്റൽ മുളകില്ല, താളിക്കുമ്പോൾ വറ്റൽ മുളകൊക്കെ ഇട്ട് കൊടുക്കണതാണ്, അതൊന്നും ഇല്ല കേട്ടാ. ഇതൊന്ന് താളിച്ചെടുക്കണം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത്, കറിവേപ്പില ഇത്തിരി വാടിയിരിക്കുന്നു കേട്ടാ, ഇച്ചിരി വെച്ചാലും വാടിപ്പോണ്ട്. അങ്ങനെ അതിനേക്കൊന്ന് താളിച്ചെടുത്ത് കുറച്ച് പച്ച മല്ലിയില ഇട്ട് കൊടുത്ത് തീ ഏതായാലും വെറുതെ കത്തിപ്പോകുകയല്ലേ, അതുകൊണ്ട് ആ ചീരൻ്റെ അടുത്ത് ഞാൻ ഇപ്പുറത്ത് വെച്ചു. ആവശ്യമില്ലാണ്ടാകുമ്പോൾ തീ നല്ലോണം കത്തും. അതിനു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചോറ് ഊറ്റിയെടുത്തിട്ട്, ഞാൻ ചോറൊക്കെ വെന്തപ്പോൾ ചോറ് ഊറ്റിയെടുത്ത്, അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. മഞ്ചട്ടിയല്ലേ, പേടി ഉണ്ടായിരുന്നു ഊറ്റാൻ, പക്ഷെ അതൊന്നും ഒരു പേടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം ഊറ്റിയെടുത്തിട്ടാ ഒക്കെ വന്ന് ചോറുണ്ണാനും കൊടുത്ത്. താങ്ക് യു.